ഹലോ, ഇന്ന് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ ഉപ്പുമാവാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും എടുക്കാം, അതുപോലെ വൈകുന്നേരത്തെ ചായക്കും എടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പം അവിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളാവും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് പോയാൽ വിശക്കൊന്നുമില്ല പെട്ടെന്നൊന്നും. അപ്പോൾ എനിക്കിത് ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് ഉണ്ടാക്കാന്ന്. അപ്പം തോന്നിയെന്നാൽ പിന്നെ വീഡിയോ എടുത്ത് നോക്കാം. ശരിക്കും എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഞാൻ തിരിച്ചു പോയിട്ട് അമ്മായിരുന്നു ഉണ്ടാക്കാമല്ലോ വെച്ചിട്ട്. അപ്പം പറഞ്ഞു വീഡിയോയും കൂടി എടുക്കാം, എന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരു ഹെൽപ്പാവുമല്ലോ, ഒരു യൂസാവുമല്ലോ. അതുകൊണ്ടാണേ. അപ്പം അവിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അവിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, തേങ്ങ, ഉണക്കമുളക്. എന്നാമേ ഇത് അവില്, ഇത് ഇത് ഇടിച്ച അവില്, ഇടിക്കുന്നിടത്ത് തന്നെ വാങ്ങുന്ന അവിലാണ് ഇത്. ആ, ഇടിച്ച അവിലാണ്. ഇപ്പൊ തുടങ്ങാം. പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം അല്ല, ആദ്യം ഒരു വെള്ളം ഇതാക്കല്. അതെയാ? കഴുകുകയെന്ന് പറയില്ല, ഇതിങ്ങനെ ഒരു വെള്ളത്തിൽ ഇതാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിടുക. പൊതിർന്നു പോകാൻ പാടില്ല. വെള്ളം ഒഴിച്ച് അപ്പാട്ട് എടുത്തിട്ട് പിഞ്ഞെടുക്കണം. പിഞ്ഞെടുക്കണം. പിഞ്ഞിട്ട് ഇതാക്കണം. പൊതിർന്നു പോകാനേ പാടില്ല. ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് പൊടി ഇട്ടാ മതി. തേങ്ങ ഇടുക അതിനകത്തേക്കന്നെ. ആ, ഇതിന്റെ ഇതിന്റെ അകത്തന്നെ. എന്നാലേ എല്ലാം പിടിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾക്ക് ഉള്ളി, പച്ചമുളക് എല്ലാം ഇതിന്റെ കൂടെ തന്നെ ഉള്ളി വാട്ടുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് പിന്നെ ഇങ്ങനെയാന്ന് എനിക്ക് തോന്നുന്നു. എനക്കങ്ങനെയാ ടേസ്റ്റ് തോന്നിയത്. ആദ്യം നമ്മള് കടുക് പൊട്ടിച്ച് വാട്ടലാന്ന്. ഇപ്പം ഇതിന്റെ അകത്ത്, ഇതിന്റെ അകത്ത് തന്നെ ഞാൻ മിണ്ടുക ഇങ്ങനെ തേങ്ങയും ഉള്ളിയും പച്ചമുളക് കരിവേപ്പില ഉപ്പ് കരിയാമ്പലി ഉപ്പ് എല്ലാം ഇതാക്കിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഉള്ളിന്റെ മണവും പിന്നെ പച്ചമുളകിന്റെ എല്ലാം മണവും ഇങ്ങനെ തന്നെ ഉണ്ടാവും. പാത്രം വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് നല്ലോണം ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അവിൽ ഉപ്പുമാവിന്. ഉണക്കമുളകും പിന്നെ ഇതെല്ലാം നല്ല കുറച്ച് അധികം ഇട്ടാൽ ഇതിന് അവിലുപ്പുമാവിന് നല്ല ടേസ്റ്റ് കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്നേരം കുറച്ച് അധികം ഇടുക. കടുക് പൊട്ടുമ്പോൾ അതിൻ്റെ അകത്ത് ഉഴിഞ്ഞു വെച്ചിടുക. ഒന്ന് വരുമ്പോ ഇത് ഇതിലിട്ടേക്കുക.
ഉള്ളി ഇതിന്റെ അകത്ത് നിന്ന് ഇതിന്റെ അകത്ത് ആക്കിയാലാണ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നല്ല വാട്ടുന്നതിനെക്കാട്ടും ടേസ്റ്റ് കിട്ടുന്നത് ഇതിനാണ്. ഇത് കടിക്കുമ്പോ അതിന് പച്ചമുളിന്റെ എല്ലാം ഉള്ളിന്റെ എല്ലാം ചോയ വരുമ്പോ വാട്ടിക്കഴിഞ്ഞാല് ടേസ്റ്റ് വേറെയാണ്. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. ഇങ്ങനെ വേവിച്ചെടുക്കൊന്നും വേണ്ട, വെള്ളം കൂടെ ഇട്ട് മിക്സ് ചെയ്യലാണ്. ഗ്യാസ് സിമ്മിൽ വെക്കുക, കുറച്ച് സമയം ആവി ഇതാവാൻ വെക്കുക. അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ചേരല്ലേ ഉണ്ടോ? ഉപ്പോക്കാം കൊറച്ചും കൂടെ ഉള്ളിന്റെ കൊറച്ചും കൂടി വേണം. ഒന്നും കൂടെ കഴിച്ചിട്ട് അയിന തോന്നുന്നത് ഉള്ളി ഉള്ളിക്കൊരു ഇത് വന്നു. ഇത് നമ്മള് ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ടാകുമ്പോ സിമ്മിൽ പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. ഇറക്കാൻ പോകുമ്പോ നല്ലൊരു ഇത് കൊടുത്തിട്ട് ഫ്ലെയിം കൊടുത്തിട്ട് ഫ്ലെയിം കൊടുത്തിട്ട് ഇവിടെ നമ്മള് അപ്പാട് കഴിക്കൂലല്ല, കൊണ്ട് സമയം ഇങ്ങനെ മൂടി വെക്കുക. എന്നാ ഉള്ളിയും തേങ്ങയെല്ലാം അതിന്റെ അകത്തുനിന്ന് വെന്തോളൂ. ആദ്യം വാട്ടുന്നതിലും നല്ലത് ഇതാണ്, ഇതിലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പച്ചമുളക് ഉള്ളിയെല്ലാം ഇങ്ങനെ വെന്ത് കിട്ടും പോലെ കുറച്ച് സമയം ഇങ്ങനെ തന്നെ മുടി അങ്ങനെ തന്നെ ആവി. അതിന്റെ അകത്ത് തന്നെ ആയാലും ഉള്ളിയെല്ലാം വെന്ത്, ഉള്ളിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇങ്ങനെയാവുമ്പോ. വാട്ടുന്നതിനെക്കാട്ടും വാട്ടുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് ഇങ്ങനെയാണ്. എനക്കങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ എല്ലാരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ അവിൽ ഉപ്മാവ്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ, ഉണ്ടാക്കാൻ അറിയുന്നവര് വിട്ടേ, ഇല്ലാത്തവര് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ അറിയാണ്ട് ഉണ്ടാക്കാണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് കമന്റ് ഇടണം കേട്ടോ. കടുവും പിന്നെ ഉഴുന്ന പരിപ്പ കുറച്ച് അധികമായിട്ടുള്ളൂ. കടുവും പറഞ്ഞും കരിവേപ്പില അല്ലേ കൊണ്ടു ആദ്യം വാട്ടുമ്പോ, വാട്ടുമ്പോ അത് മാത്രം ഇട്ടിട്ട് വട്ടും. തീച്ച് വെക്കാൻ പോകുമ്പോ കരിയാമ്പില മുറിച്ചിട്ടാല് നല്ല ടേസ്റ്റായി. നമുക്ക് വീഡിയോനകത്ത് പറയുമ്പോലേ നമ്മളെ വാശനെ വന്നോണ്ടിരിക്കുന്നു. അതിനെന്തെങ്കിലും ആൾക്കാർ കമന്റ് ഇടുമെന്ന് വെച്ചിട്ടാണ് ഈ ഓരോരിക്ക ഓരോരിക്ക നല്ല എന്താ പറയാ അച്ചടി മലയാളത്തിൽ പറഞ്ഞു പോന്നെ. വീഡിയോ ഓണാക്കുമ്പോഴുള്ള പ്രശ്നമാണ്. സാധാരണ ഏതെങ്കിലും മര്യാദക്കുണ്ട് നമ്മൾ വർത്തമാനം പറയുന്ന പോലെ തന്നെ പറയല്. ക്യാമറ ഓണാക്കി കഴിഞ്ഞിട്ടാകുമ്പം ഒരു കൺഫ്യൂഷനാണ്, ഇങ്ങനെ പറഞ്ഞ പറയണോ ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും ആൾക്കാർ പറയുമോന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിൽ ഉപ്മാവ് ഉണ്ടാക്കുന്നുണ്ടല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. താങ്ക് യു. അപ്പൊ അവിൽ ഉപ്മാവ് റെഡിയായി, ഇനി ഞാൻ തിന്നാൻ പോന്ന്. നല്ല ചൂടോടെ ആവി പറക്കുന്ന അവിൽ ഉപ്മാവ് കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. എനിക്ക് മറ്റേ റവ ഉപ്മാവിനോട് അത്ര താല്പര്യം ഇല്ല, പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടാട്ടാ. കഴിച്ചോക്കട്ടെ. നല്ല ചൂടുണ്ട്. അടിപൊളി ടേസ്റ്റ്.